ഇടപ്പള്ളി രാഘവപിള്ളയുടെ വരികൾ അല്പമൊന്നും മാറ്റിപ്പാടിയാൽ മണിമുഴക്കം മനുഷ്യാവകാശത്തിൻ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിക്കുകയാണ്. അത് സംബന്ധിച്ച പ്രപ്പോസൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. സ്പീക്കർ എൻ ഷംസീർ പിന്താങ്ങി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാര്യകാരണ സഹിതം ഒരു വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ നിയമനം തടസ്സപ്പെടുത്താൻ പറ്റുകയില്ല. ഈ മൂന്നംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരാളുടെ വിയോജനത്തോടു കൂടി ബഹുമാനപ്പെട്ട ഗവർണർ മുമ്പിൽ അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിന് അത് പാസ്സാക്കിയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഗവർണർ ഇത് പിടിച്ചു വയ്ക്കിച്ച് സംസ്ഥാന സർക്കാരിനെ കുഴപ്പത്തിലാക്കുമോ എന്നെനിക്കറിയില്ല. അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അങ്ങനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ചീഫ് ജസ്റ്റിസ് മണികുമാറിന് കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം, സുസ്വാഗതം. അദ്ദേഹം കേരളത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയായിട്ട് അഭിഭാഷകനായിട്ട് തുടങ്ങി. ജഡ്ജിയായിട്ട് സ്ഥാനം അദ്ദേഹത്തിന് നിയമനം ലഭിച്ചു. പിന്നീട് കേരള ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ഇവിടെ അദ്ദേഹം ചീഫ് ജസ്റ്റിസായി. മദ്രാസിൽ ഇദ്ദേഹത്തോടൊപ്പം ഉദ്യോഗത്തിൽ പ്രവേശിച്ച മറ്റൊരാൾ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്ന ഒരാൾ, അദ്ദേഹം ഉയർത്തപ്പെട്ടു. കേരള ഹൈക്കോടതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് പ്രവർത്തിച്ച മറ്റൊരു ജഡ്ജി, അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു. സുപ്രീം കോടതിയുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കണ്ണിൽ മണികുമാർ അങ്ങോട്ട് ഉയർത്തപ്പെടാൻ യോഗ്യനാണെന്ന് തോന്നിയില്ല. അതെന്താ കാരണം നമുക്കറിയില്ല. ഏതായാലും ഇദ്ദേഹം ആ തീരെ മോശപ്പെട്ട ഒരു ജഡ്ജിയൊന്നുമല്ല. കാലത്തോട്ട് വൈകുന്നേരം വരെയിരുന്നാൽ ചിലപ്പോൾ നാലോ അഞ്ചോ കേസ് കേൾക്കുകയുള്ളൂ, വിധി കൽപ്പിക്കുകയുള്ളൂ എന്നിരിക്കലും അദ്ദേഹം തീരെ മോശക്കാരനോ അല്ലെങ്കിൽ നിയമം അറിയാത്ത ആളോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവസാന കാലത്ത് ഇദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് കുറച്ചധികം ദാക്ഷിണ്യം കാണിച്ചിരുന്നു. സർക്കാരിനെ കുഴപ്പത്തിലാക്കുമായിരുന്ന പല വിധികളും മറ്റ് ബെഞ്ചിൽ പോകേണ്ടത് ഉൾപ്പെടെ ഇദ്ദേഹം വിളിച്ചു വരുത്തി സ്റ്റേ ചെയ്തു എന്നൊരു ചരിത്രമുണ്ട്. അതോടുകൂടി സർക്കാരിന് ഇദ്ദേഹത്തോടുള്ള പ്രീതി വർദ്ധിച്ചു. ഇദ്ദേഹം പിരിഞ്ഞു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് വിരുന്ന് കൊടുത്തു. അതിവിടെ വിവാദമായിരുന്നു. കാരണം കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഒരു ചീഫ് ജസ്റ്റിസും പിരിഞ്ഞു പോകുന്ന സമയത്ത് അത്താഴ വിരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിടല. ചില ജഡ്ജിമാരൊക്കെ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവരുടെ കോലം കത്തിക്കുകയും പ്രതീകാത്മകമായിട്ട് കടലിലൊഴുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ദുർവിധിയൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലേക്ക് എലിവേഷൻ കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ കാരണഭൂതൻ്റെ ഹൃദയം കവർന്നിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഈ കവർന്ന ഹൃദയം തിരിച്ചിട്ടണമല്ലോ, അല്ലെങ്കിൽ പുള്ളിയുടെ, അല്ലെങ്കിൽ തന്നെ പുള്ളി അനാരോഗ്യവാനാണ്. ഈ ഹൃദയം അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് ഹൃദയം തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പം നടത്തുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മാസം മാസം ശമ്പളം മേടിക്കുക, സ്റ്റേറ്റുകാരും കയറി ഊരി ചുറ്റുക എന്നുള്ളതിനപ്പുറത്ത് വലിയ ദൗത്യമൊന്നും നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനില്ല. ഈ പല്ലും നഖവും ഇല്ലാത്ത ഒരു കടലാസ് കടുവയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ നിയമം തന്നെ ആ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരുപാട് പറയാനുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. പ്രഗത്ഭനായ ഒരു ന്യായാധിപനായിരുന്നു ജസ്റ്റിസ് കൊച്ചുതൊമ്പൻ, കേരള ഹൈക്കോടതിയിൽ, പിന്നീട് സുപ്രീം കോടതിയിൽ എണ്ണപ്പെട്ട ആ ന്യായാധിപനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർവീസ് തീരുന്ന സമയത്ത്, തീരുന്നതിന് തൊട്ടുമുമ്പായിട്ട് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടായി. സംസാരശേഷി നഷ്ടപ്പെട്ടു, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. അദ്ദേഹം വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കഴിയുമ്പോഴാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. അന്ന് ഇദ്ദേഹത്തെ അതിലൊരു അംഗമായിട്ട് നിയമിച്ചു. അദ്ദേഹത്തെ അംഗമായി നിയമിച്ച കാര്യം അദ്ദേഹം അറിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയുള്ളൂ. അദ്ദേഹം റിട്ടയർ ചെയ്ത ദിവസം അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു റഫറൻസ് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം അത്രയും അനാരോഗ്യവാനാണ്, കിടപ്പാണ്, വീട്ടിൽ കിടപ്പാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും പ്രമുഖ അഭിഭാഷകരൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നിട്ടാണ് യാത്രാ മംഗളം നേർത്ത്. അതും അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ കിടന്ന കിടപ്പ് കിടക്കുന്ന അദ്ദേഹത്തെ ആ കിടപ്പിൽ നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? നമ്മുടെ കേന്ദ്ര സർക്കാർ, മോഡി സർക്കാരല്ല, അതിനു മുമ്പത്തെ പഴയ സർക്കാർ, നരസിംഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. നരസിംഹറാവു വലിയ ഫലിതപ്രിയനായിരുന്നു. ഇതുപോലെയുള്ള തമാശകളൊക്കെ പുള്ളി ഒരുപാട് ഒപ്പിച്ചിട്ടുണ്ട്. ആ കിടന്ന കിടപ്പിൽ അദ്ദേഹത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് നിയമിച്ചു. ആ പുള്ളി ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം ഒരിക്കലും ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നതുമില്ല. അത് മനുഷ്യാവകാശ കമ്മീഷനായി നിയമിക്കപ്പെട്ട കാര്യം അറിയാതെ അദ്ദേഹം പരലോകപ്രാപ്തനായി എന്നുള്ളതാണ് ചരിത്രം. ഇപ്പോൾ കൊച്ചുതൊമ്പനെ പോലൊരാൾക്ക് ഇങ്ങനത്തെ ഒരു ദുർവിധി ഉണ്ടായാൽ ബാക്കിയുള്ളവരാരും പറയേണ്ടതില്ലോ. പല ആളുകളും ഈ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലാവണത്തിൽ കയറിപ്പറ്റിയ മേലധ്വാനം കൂടാതെ സാമാന്യം ഭേദപ്പെട്ട ശമ്പളവും മറ്റ് സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ്. നമ്മുടെ ജസ്റ്റിസ് റിയക് ജോസഫ്
മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അവിടെ അദ്ദേഹം ഏതാണ്ട് ഇതുപോലത്തെ പ്രവർത്തനമൊക്കെയാണ് നടത്തിയിരുന്നത്, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ്. അങ്ങനെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടത്തും, മറ്റൊരു പ്രസംഗിക്കുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു അഴകുഴമ്പൻ സംവിധാനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അതിലിപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയർമാനാകണം, എക്സോ വയ്യോ ഇസെൻഡോ ആരായാലും കുഴപ്പമില്ല, അതിപ്പോൾ മണികുമാർ ആയാലും കുഴപ്പമില്ല. അല്ലാതെ കൊണ്ട് ഇവിടെ മനുഷ്യാവകാശ ലംഘനം തടയാനോ ഭരണകൂട ഭീകരതയെ തടഞ്ഞിരുത്താനോ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അതിന് അധികാരമില്ല, അതിന് ശക്തിയില്ല, ശേഷിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് മണികുമാറിന് കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അദ്ദേഹമല്ല ആരിരുന്നാലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് 3 കൊല്ലം കൂടി സന്തോഷകരമായിട്ട് കേരളത്തിൽ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കാരിൻ്റെ കാറിൽ പൊടി പാറിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ വണക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.